യാസിൻ വ്ളോഗ്സ് അറിയാലോ, യാസിൻ. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് അഫ്ഗാനിസ്ഥാനിലേക്കൊന്ന് പോയി. അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടെ താലിബാൻ നേതൃത്വവുമായിട്ട് അല്ലെങ്കിൽ താലിബാൻ അനുഭാവികളുമായിട്ട് ഒരുമിച്ചിരുന്ന് അവരെ തോക്കുകളൊക്കെ എടുത്ത് ഇന്ത്യയിൽ നിന്ന് എല്ലാവരും വന്നോളൂ, ഇവിടെ അടിപൊളിയാണ്, സെറ്റപ്പാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് വീഡിയോ പരക്കുന്നു. യാസീനെ കുറിച്ച് പിന്നെ അന്വേഷണം വരുന്നു, പോലീസ് അന്വേഷണം വരുന്നു, ചാനലുകളിൽ വാർത്ത വരുന്നു. എന്താണ് അതിൻ്റെ വാസ്തവം? യഥാർത്ഥത്തിൽ യാസീൻ ഒരു ഭീകരവാദിയാണോ? ഈ വീഡിയോ ഒരല്പം ലെങ്തി ആയിരിക്കും, അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പറയട്ടെ, പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ മറ്റ് വ്ളോഗേഴ്സ് പറയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയാൻ കാരണം. ഞാൻ യാസീൻ എന്ന വ്ളോഗറുടെ സ്വഭാവം മുതൽ ഇപ്പോൾ താലിബാൻ ബന്ധവുമായി ബന്ധപ്പെട്ട് യാസീനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണത്തിൻ്റെ അവസ്ഥ വരെ, ഇതിൻ്റെ ഇടയിലുള്ള ചില കാര്യങ്ങൾ, ഇതെല്ലാം ഓരോ ഭാഗമായി സ്പർശിച്ചു പോകുക. ചിലതിൽ രാഷ്ട്രീയമുണ്ടാകും, ചിലതിൽ മതപരമായി തോന്നാം, ചിലതിൽ വർഗീയത തോന്നാം, എല്ലാം തോന്നാം. പക്ഷേ ഇവിടെ ഈ വീഡിയോയിൽ ഏതെങ്കിലും പക്ഷം ചേരലോ മറ്റ് യാതൊന്നും തന്നെ ഇല്ല. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യാസീൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി വന്ന സമയമായിരുന്നു അത്. ചെന്ന സമയം മോശമായിരുന്നു, ഞാൻ രാവിലെയാണ് ചെന്നത്. പക്ഷേ അവർ നല്ല ഉറക്കത്തിലായിരുന്നു, എങ്കിലും യാതൊരു ഉറക്കച്ചടവും ഒന്നും തോന്നാതെ ഒരു 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ അവർ ഇറങ്ങി വന്നു. കൂടെ കണ്ണാപ്പിയും ഉണ്ടായിരുന്നു. കണ്ണാപ്പി എന്ന് പറഞ്ഞാൽ യാസീൻ്റെ ചങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മനസ്സിലാക്കിയ യാസീൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറഞ്ഞ, എങ്ങനെയോ ഒരു യാത്രക്കാരനായി പോയ ഒരു വ്യക്തി, അധികം വലിപ്പമൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ, എന്തൊക്കെയോ കുറേ പറയുന്നത്, എന്താണ് ഒരു പിടുത്തം ഇല്ലാത്ത ഒരാൾ, അങ്ങ് പോകുന്നു വരുന്നു, ഇത്രയേ ഉള്ളൂ. അതായത് ലോക പരിജ്ഞാനം എന്നത് യാത്രയിലൂടെ മാത്രം നേടിയിട്ടുള്ളൊരു വ്യക്തി, കേരളത്തിലെയോ ഇന്ത്യയിലെയോ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള മറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഒന്നും ഒരു ബോധവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, ഒരു സാധാരണക്കാരൻ എന്ന് പറയാം. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഞാൻ ആ വീട്ടിൽ ചെലവഴിച്ചത്. ആ സമയത്തിനുള്ളിൽ യാസീനുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യാസീൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഭീകരവാദിയാകാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ എന്തിന് അഫ്ഗാനിസ്ഥാനിൽ പോയി തോക്കൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് ഈ താലിബാനികളെല്ലാം, ഈ ഭീകരവാദികളെല്ലാം നല്ല പുണ്യാളച്ചന്മാരാണെന്ന് പറഞ്ഞു? അതിന് നമുക്ക് മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചാനലുകളുടെ വാർത്തയും അതേപോലെ ഇവിടുത്തെ വർഗീയ പരാമർശങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമാണ്. ഒരു വാർത്ത ചെയ്ത് യാസീൻ പറയുന്നുണ്ട്, ഒരു ടി വി വാർത്ത ചെയ്തു, തീവ്രവാദിയാണെന്ന് പറഞ്ഞു, മലപ്പുറം സ്വദേശിയാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഈ മലപ്പുറം പ്രയോഗവും അതുപോലെ ഈ താലിബാന് ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ മലപ്പുറംകാരോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ അതുപോലെ ഒന്നുമല്ല. നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മൾ യൂട്യൂബേഴ്സ് ചെയ്യുന്ന പണി, ഞാനടക്കമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, യൂട്യൂബേഴ്സ് നമ്മുടെ ആ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അതിന് തമ്പനയിലിടും, ആ ചിത്രത്തിൽ അതിമനോഹരമായിട്ട് ആകർഷിക്കുന്ന രീതിയിൽ എഴുതും. ആ തമ്പനിയിൽ കണ്ടിട്ടാണ് ആൾക്കാർ നമ്മളെ വീഡിയോൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. കടന്നു വരുമ്പോൾ കുറച്ച് കേൾക്കും, അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബാക്കി കൂടെ കേൾക്കും, എന്നിട്ട് അവർ നിർത്തിയിട്ട് പോകും. ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളും, തെരുവിളിക്കാണ് തെരുവിളിക്കും. പക്ഷേ നമ്മുടെ വീഡിയോയിലേക്കുള്ള ആ പ്രവേശനം ആ തമ്പനിയിലൂടെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് ചാനലുകളും ചെയ്യുന്നത്. ചാനലുകൾ, ഇപ്പോൾ ടി വി ചാനൽ, ഇപ്പോൾ ജനം ടി വി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വാർത്ത യാസീൻ ഒരു ഭീകരവാദിയായിട്ട് ചിത്രീകരിച്ച് ചെയ്യുള്ളൂ. ആ താലിബാൻ്റെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളും ആ വെട്ടിയെടുത്ത് വെക്കുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ജനം ടി വിയിലേക്ക് യാസീൻ ചെന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ യാസീൻ ആരും തടയില്ല. മാത്രമല്ല നല്ല സ്നേഹസമ്പന്നമായ ഒരു സഹകരണം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. ഇവിടെ നമ്മൾ യാസീനെ കണ്ടല്ലോ, യാസീൻ താലിബാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ താലിബാൻ ഭീകരവാദികൾ, തോക്കും പിടിച്ച് നിൽക്കുന്നവർ, വല്ലാത്തൊരു ഭീകര മനസ്സിൻ്റെ ഉടമകൾ എന്ന് പറയുന്നവർ, വളരെ മനോഹരമായിട്ട് ആരും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീകരണമാണ് കിട്ടിയെന്ന് യാസീൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്നത് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനൊക്കെ ചില കാരണങ്ങളുണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം ചെളിവാരി അറിയും, അത് രാഷ്ട്ര നേതാക്കന്മാരും ചെളിവാരി അറിയും. ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എപ്പോഴും ഒരു ശത്രു രാജ്യത്തെ പോലെയാണ് പെരുമാറുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ ടൂറിസ്റ്റായിട്ട് പോയവരുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, പാകിസ്ഥാനിലും ഇന്ത്യയിലും ജനങ്ങളുണ്ട്. ഈ രണ്ട് ജനങ്ങളും തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഇല്ല.
പക്ഷെ രാഷ്ട്രീയപരമായി രണ്ട് രാഷ്ട്രത്തിലെ നിലപാടുകൾ തമ്മിൽ ശത്രുതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. അതാണ് ഉണ്ടാകല്. അല്ലാതെ അവിടുത്തെ പാകിസ്ഥാൻ ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇന്ത്യക്കാരുടെ ശത്രുക്കളാണെന്നോ ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരും പാകിസ്ഥാന്റെ ശത്രുവാണെന്നോ പറയാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനും. അതായത് അഫ്ഗാനിസ്ഥാന് പുറത്തുള്ള വ്യക്തികൾ, അത് രാഷ്ട്രമായാലും പൗരന്മാരായാലും, അവർ പഠിച്ചു വെക്കുന്നത് താലിബാൻ എന്നതൊരു ഭീകര പ്രസ്ഥാനമാണ് എന്ന മുതലാണ്. നമുക്കറിയാം അമേരിക്കയിലെ ആ ടവർ തകർന്നു വീണതിന് ശേഷമാണ് താലിബാൻ ഇത്രയധികം ഒരു പ്രശ്നകാരിയായിട്ട് അറിയപ്പെട്ടു തുടങ്ങിയത്. എന്നാൽ താലിബാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭീകരവാദി എന്ന് നമ്മൾ പഠിച്ചു വെക്കുന്നു, നമ്മളത് ചെയ്യുന്നു. പക്ഷെ അവരും മനുഷ്യരാണ്. നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ താലിബാൻ അവിടെ ഒരു ഗവൺമെൻറ്റാണ്, അവരുടെ ഭരണമാണ്. നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ താലിബാനുമായിട്ട് മിണ്ടാതെ പോകാൻ പറ്റില്ല. താലിബാൻ എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സംഘടനയാണെന്ന് നമ്മൾ പറയുമ്പോഴും അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ അത് അവരുടെ ഭരണ സംവിധാനമാണ്. ഈ രാജ്യം ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനം, ഒരു നിയമ സംവിധാനം, ഭരണ സംവിധാനമാണ് ഇന്ത്യയിലെ പൗരന്മാരുടെ കാര്യം പരിശോധിക്കുന്നത്. ഒരു പാകിസ്ഥാനിലുള്ള ഒരു വ്യക്തിയോ അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു വ്യക്തിയോ കടന്നു വരുമ്പോൾ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഈ ഒരു സംവിധാനം തന്നെയാണ് അവരെയും പരിശോധിക്കുക. അത്ര തന്നെ താലിബാന്റെ പരിശോധനയെ നമ്മൾ കാണേണ്ടതുള്ളൂ. പിന്നെ മുസ്ലിം വിരോധത്തെക്കുറിച്ച് അത് പറയാൻ കാരണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള പാർട്ടി ഏതാണെന്ന് വെച്ചാൽ അത് BJP ആണ്. BJP ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെങ്കിൽ ഇത്രയധികം മുസ്ലിങ്ങൾ എങ്ങനെയാണ് ആ പാർട്ടിയിൽ വന്നത്? മൈനോറിറ്റി മോർച്ച ജമാൽ സിദ്ദീഖി മുതൽ ഇങ്ങോട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഓരോ ജില്ലകളിലും മൈനോറിറ്റി മോർച്ചയുണ്ട്. എങ്ങനെ ഇത്രയധികം മുസ്ലിങ്ങൾ അതിനകത്ത് വരുന്നു? അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുക. പിന്നെ എല്ലാ സ്ഥലത്തുമുള്ള ചില വിഷയങ്ങൾ അത് പാർട്ടിൻ്റെ ഉള്ളിലുണ്ടാവും. അതിനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയമാണ്. അവിടെ സഖാക്കൾ മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ, കോൺഗ്രസ്സുകാരെ കണ്ടു കഴിഞ്ഞാലും മുസ്ലിം ലീഗുകാരെ കണ്ടു കഴിഞ്ഞാലും ഒക്കെ കൊന്നു തള്ളുകയാണ്. അങ്ങനെയാണ് പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ കണ്ണൂരിൻ്റെ മണ്ണിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഇത്രയും സമാധാനപരമായി ജീവിക്കുന്ന വേറൊരു സ്ഥലമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ അവിടെ അത്തരത്തിലുള്ള യാതൊരു വിഷയങ്ങളുമില്ല. എന്നാൽ അവിടെ ചില സ്ഥലങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങൾ പോലെ ഏറ്റവും കൂടുതൽ സഖാക്കൾ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ അവർ അവരുടേതായ ഒരു ചേരി ഉണ്ടാക്കും. അവിടെ മറ്റൊരു വികാരമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു മുസ്ലിം ലീഗുകാരനോ ഒരു BJP കാരനോ ഒരു കോൺഗ്രസ്സുകാരനോ ശബ്ദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ കാക്കക്കൂട്ടിൽ കല്ലിട്ട ഒരു അവസ്ഥയായിരിക്കും പിന്നെ ഉണ്ടാകുക. തേനീച്ചകൾ പൊതിയുന്നത് പോലെ ഇവരെല്ലാവരും പൊതിയും. അതിനെ കേരളത്തിലെ മുഴുവൻ സഖാക്കളുടെ സ്വഭാവമായിട്ട് കാണേണ്ടതില്ല. അവിടെ ആ ഒരു പ്രാദേശികമായിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. എന്നതുപോലെയാണ് വടക്കേ ഇന്ത്യയിലുള്ള നമ്മളിവിടെ അറിയപ്പെടുന്ന വാളയാറിനപ്പുറത്തേക്ക് പോകാത്ത, ചിന്തിക്കാത്ത ഇവിടുത്തെ BJP ഇതര വിഭാഗത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഒറ്റപ്പെട്ട പല സംഭവങ്ങളും, നമ്മൾ നോർത്ത് ഇന്ത്യൻ സംസ്കാരം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറുന്നത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു 40 ദിവസത്തേക്ക് 4 മാസത്തേക്കൊക്കെ യാത്ര പോവുക, ഒരു മത ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങുക, പള്ളികളിൽ ഉറങ്ങുക, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഉറങ്ങുക, ആ വഴിയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അവരുടെ വിശ്വാസ സംവിധാനം അനുസരിച്ച് അവരിങ്ങനെ നടന്നു പോവുക. അത്തരക്കാർ നോർത്ത് ഇന്ത്യയിലേക്ക് പോയ ഒരു കഥ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊന്നു കളയുന്ന അത്രയധികം തീവ്രവാദികളായിട്ടുള്ള ഹിന്ദുക്കളുടെ സംഘപരിവാർ ആൾക്കാരുടെ ഇടയിലുടെ കാര്യമാണ് പറയുന്നത്. അതുവഴി സഞ്ചരിക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരു ദിവസം ഇവർ ക്യാമ്പ് ചെയ്യേണ്ടി വരികയാണ്. സ്വാഭാവികമായും നേരം വെളുക്കുമ്പോൾ ഇവരെ മുഴുവൻ കൊന്നിട്ടുണ്ടാകും എന്നുള്ള ധാരണയാണ്. പക്ഷേ ഈ ദീനിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവർ എന്ന് പറയുന്ന ആ വ്യക്തികൾ അവർക്ക് അത്തരത്തിൽ ഭയങ്ങളില്ലാത്തത് കൊണ്ടാവണം അന്ന് അവിടെ തമ്പടിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അവരവിടെ തമ്പടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സംഘപരിവാറിൻ്റെ BJP യുടെ കുറെ ആൾക്കാർ വരികയും അവർക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടോ, ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ അതൊരു പ്രയാസമല്ലേ, നിങ്ങൾക്ക് ഭക്ഷണമുണ്ടോ, മറ്റെന്തെങ്കിലും സഹായങ്ങൾ വേണോ എന്ന രീതിയിലാണ് അവിടെ ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടായത്. അതായത് ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികളെ അവർക്ക് കാണുമ്പോൾ ഒരു ബഹുമാനമാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഈ ദർഗ, ഇപ്പോൾ അജ്മീർ ദർഗ, ഇവിടെ മുസ്ലിങ്ങളിൽ എത്ര പേര് അതിനെ അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ആരാണ്? മുസ്ലിങ്ങളാണോ? കൂടുതൽ ഒരുപക്ഷെ ഹിന്ദു സമൂഹമോ മറ്റു സമൂഹമൊക്കെ ഉണ്ടാകാം. എന്തിനാണ് അങ്ങോട്ടാണ് പോകുന്നത്? തിരുവനന്തപുരത്തിനടുത്ത് കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കടുവപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. നമ്മൾ കേരളത്തിലാണ്.
ആ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വരുന്നവർ മുഴുവൻ മുസ്ലിങ്ങളാണ്, അല്ല അവിടെ ഇതര മതസ്ഥർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ മതം ഇവിടെ ഒരു വിഷയമല്ല. പിന്നെ ഈ വിഷയമാകുന്നത് എങ്ങനെയാണ്? അത് ഓരോ മതത്തിൻ്റെയും ഓരോ രാഷ്ട്രീയത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി തൻ്റെ ഇതര മതവിഭാഗങ്ങളെ, ഇതര രാഷ്ട്രീയ വിഭാഗങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും. അതാണ് ഈ ചാനലിലും യാസീനെ കുറിച്ച് സംസാരിക്കുന്നത്. അല്ലാതെ യാസീനോട് പ്രത്യേകിച്ച് ദേഷ്യം ഉണ്ടായിട്ടില്ല. യാസീൻ ഇത് മനസ്സിലാക്കേണ്ടത് ഇതാണ്, അതൊരു റേറ്റിങ്ങിന് വേണ്ടി അവർ പറയുന്നു. യഥാർത്ഥത്തിൽ യാസീനോട് യാതൊരു വൈരാഗ്യവുമില്ല. അവർക്ക് വ്യക്തമായി അറിയാം യാസീൻ ഒരു ബ്ലോഗറായിട്ടാണ് അവിടെ പോയത് എന്നുള്ളത്. പശുവിൻ്റെ പേരിലുള്ള കൊലകളെക്കുറിച്ച് സംസാരിക്കുന്നു. അതിൽ നമ്മളെ വിശ്വാസങ്ങളെ ഒന്ന് നോക്കണം. തെക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മലബാർ മേഖല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള ചില ആഘോഷങ്ങൾ അവരുടെ ആഘോഷിക്കുന്നില്ല. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത തെക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചില ആഘോഷങ്ങൾ അവരും ആഘോഷിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഓണം. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആ മേഖലയിൽ കുറച്ച് മുസ്ലിം ഫാമിലി മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ ഹിന്ദുസാണ്. ഓണത്തിന്, തിരുവോണത്തിൻ്റെ അന്ന് ഒരൊറ്റ മുസ്ലിം കുടുംബങ്ങളിൽ മീനോ ഇറച്ചിയോ അങ്ങനെ യാതൊന്നും കയറ്റില്ല, മാംസാഹാരം അവിടെ കയറ്റില്ല. അന്ന് സദ്യയാണ്, ഓണമാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊക്കെ അത്തപ്പൂക്കളെ വിട്ടിട്ടുണ്ട്. അതൊരു വികാരമാണ്, ഒരു വിശ്വാസമാണ് ആ ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ വടക്കേ ഇന്ത്യയിലും ഓരോ സമൂഹത്തിനും ചില വിശ്വാസങ്ങളുണ്ട്. അവരൊരുപക്ഷെ കുറച്ചുപേർ മുസ്ലിങ്ങളായിരിക്കാം, കുറച്ചുപേർ ഹിന്ദുക്കളായിരിക്കാം, കുറച്ചുപേർ ക്രിസ്ത്യാനികളായിരിക്കാം. പക്ഷെ അവരുടെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത്, അവരുടെ അറിവ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള വിദ്യാഭ്യാസപരമായ നിലവാരത്തിൻ്റെ താഴ്ചയാണ്. അത് രാഷ്ട്രീയമോ മതപരമോ അല്ല, കാരണം ഒരേ വിശ്വാസം തന്നെ എല്ലാ വ്യക്തികളിലും ഉണ്ട്. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ മറ്റു ക്ഷേത്രങ്ങളിലോ മറ്റു മേഖലകളിലോ ഒക്കെ മറ്റു വിഭാഗക്കാരെയും കാണുന്നത്. നമ്മുടെ തെക്കൻ കേരളത്തിൽ, കേരളത്തിൽ തന്നെ എടുക്കാം, അപ്പൂപ്പനെ മുറുക്കാൻ വയ്ക്കുന്ന സംവിധാനം ഇപ്പോഴും തെക്കൻ കേരളത്തിലുണ്ട്. ഏത് മുസ്ലിമാണ് അപ്പൂപ്പനെ ആരാധിക്കുന്നത്? എന്നാൽ അവർ അപ്പൂപ്പനെ മുറുക്കാൻ വെക്കുന്നുണ്ട്, ആ മുറുക്കാൻ എടുത്ത് തിന്നുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഒരു പശുവിനെ ഒരാൾ കൊല്ലുന്നു, അല്ലെങ്കിൽ പശുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വരുന്നു. ആ വടക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശു എന്നത് അവരുടെ ഒരു വികാരമാണ്. ആ വികാരത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ല, ആ വികാരത്തിൽ അവരുടെ കൂടെ കൂടാൻ അവിടെ മുസ്ലിം സമൂഹം ഉണ്ടാവും, ക്രിസ്ത്യൻ സമൂഹം ഉണ്ടാവും, അവിടുത്തെ എല്ലാ സമൂഹവും ഉണ്ടാവും. അവിടെ ജീവിക്കുന്ന ആരൊക്കെയുണ്ട് അവരെല്ലാം ഉണ്ടാവും. കേരളത്തിൽ വാളയാറിൻ്റെ പുറത്തേക്ക് ചിന്തിക്കാത്ത ആൾക്കാർ ഒരുപക്ഷെ ഇതിനെ എതിർക്കും. പക്ഷെ വാളയാറിൻ്റെ പുറത്തേക്ക് ചിന്തിച്ച് ഇന്ത്യ മുഴുവൻ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു പശുവിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ തച്ചു കൊല്ലുക എന്നുള്ളത് അവിടുത്തെ ശീലമാണ്. അത് നിയമമാണോ അത് നീതിയാണോ എന്നതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. അതവർ ചെയ്യും. അത് ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീട് അത് പുറം ലോകത്തറിയുന്നത് അതൊരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഭീകരവാദമായിട്ടാണ്. കാരണം ആ രീതിയിൽ പ്രചരിപ്പിച്ചാലേ അവർക്കത് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുകയുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ചാനൽ വാർത്തകളിൽ കണ്ടത്. യാസീൻ ഒരു തീവ്രവാദിയല്ല എന്ന് ആ ചാനലിനറിയാം. പക്ഷെ ഇവിടെ അത്തരത്തിലൊരു വാർത്ത പറഞ്ഞാലേ ആ ചാനലിന് റേറ്റിംഗ് കിട്ടുള്ളൂ, അതൊരു ബിസിനസ്സായിട്ട് മാത്രം കണ്ടാൽ മതി. ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മൾ ഏതെങ്കിലുമൊക്കെ പാർട്ടിയുടെ അനുഭാവികളാണ്. ഈ അനുഭാവികൾ പരസ്പരം തല്ലുകൂടുന്നതായിട്ട് നമ്മുടെ ഇടയിൽ ഭാവിക്കുന്നു. പക്ഷെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ഒരുമിച്ച് അവർ ടൂറടിക്കുന്നു, ഒരുമിച്ച് ആഘോഷങ്ങൾ നടത്തുന്നു. ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ അവർ പൊതുവേദികളിൽ എത്തുമ്പോൾ പരസ്പരം കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായി മാറുകയും ചെയ്യുന്നു. അതെങ്ങനെ ശരിയാകും? ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമാകും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരുടെ രാഷ്ട്രീയ വളർച്ചയിൽ താലിബാൻ എന്നതൊരു ഭീകര സംഘടനയാണ്. അത് അഫ്ഗാനിസ്ഥാനിൽ അവരുടെ ഭരണകൂടമാണെങ്കിൽ കൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് താലിബാൻ എന്നത് ഒരു ഭീകര സംഘടനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യക്കാരൻ അഫ്ഗാനിസ്ഥാനിൽ പോയാൽ അവിടെ മുഴുവൻ ടൂറടിച്ച് നടന്നാൽ, താലിബാനുമായിട്ട് ചേർന്ന് ഫോട്ടോ എടുത്താൽ, അവരോട് സംസാരിക്കുന്ന വീഡിയോ ഇട്ടാൽ സ്വാഭാവികമായും അത് അന്വേഷണം വരും. അതൊരു മുസ്ലിം ആയതുകൊണ്ടല്ല, അത് ഏതൊരു ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിലും ആ അന്വേഷണം വരും. കാരണം നേരത്തെ ഉള്ള ഒരു ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇപ്പോൾ കാനഡേൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, കാനഡ നിന്ന് വിയർക്കുകയാണ്, വെറുതെ ഒന്ന് ചൊറിഞ്ഞിട്ട് ഇപ്പോൾ മാന്തി കൂട്ടിയത് പോലുള്ള ഒരവസ്ഥയാണുള്ളത്. ലോകത്തെവിടെയും, അതായത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ എന്നത് അത്ര പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സുരക്ഷ അതുകൊണ്ട് തന്നെ നോക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടൊരു മുസ്ലിം എന്നല്ല, ഏതൊരു വ്യക്തിയും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അലേർട്ടായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പൗരൻ അവിടെ പോയി കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാൻ പോയി കഴിഞ്ഞാൽ, തിരിച്ച് എയർപോർട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പാസ്പോർട്ട് പിടിക്കപ്പെടും. ആ അലേർട്ട് പിടിക്കും,
ആ ചോദ്യം ചെയ്യുന്ന വിധേയനാകേണ്ടി വരും. അത് കൃത്യമായ മറുപടി പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ബി ജെ പിയുടെ ചില മുസ്ലിം പേരുള്ള ആരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയല്ല അത്. ശങ്കരൻ പോയാലും ഗോപാലം പോയാലും തോമസ് പോയി കഴിഞ്ഞാലും തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എയർപോർട്ടിൽ ഈ ഒരു അലേർട്ട് ഉണ്ടാവും, അവരെ പിടിക്കും, ചോദ്യം ചെയ്യും, എല്ലാം ഉണ്ടാവും. ഇപ്പൊ യാസിൻ തന്നെ പറയുന്നു, രണ്ടു മൂന്ന് തവണ കോൾ ചെയ്തു, അത് യൂട്യൂബറാണ്, സഞ്ചരിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്നുള്ളത്. പക്ഷെ എന്നാലും യാസിൻ നാട്ടിൽ വരുമ്പോൾ അതൊന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും ഉണ്ടാകും. കൃത്യമായ മറുപടി യാസിൻ പറയേണ്ടി വരും. അതൊരു രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതിനെ ആ അർത്ഥത്തിൽ എടുത്താൽ മതി. അതിനെയും ഒരു ചാനൽ വാർത്തയും കൂടി ഒരുമിച്ച് ചേർക്കേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ യാസിൻ പറയുന്നത് മറ്റുള്ള ആൾക്കാർ അത് പ്രതികരിക്കുന്നു, പ്രചരിപ്പിക്കുന്നു എന്നാണ് യാസിനെ കുറിച്ച്. യാസിൻ ചെയ്യുന്നത് യാത്രാ ബ്ലോഗ് ആയതുകൊണ്ടാണ് യാസിൻ അങ്ങനെ തോന്നുന്നത്. എന്നാൽ മറ്റുള്ളവർ അതല്ല, ന്യൂസ് ചാനലുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പറയുമ്പോൾ ഓരോരുത്തരുടെ കിട്ടുന്ന വാർത്തകൾ എത്രത്തോളം പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള തമ്പനയിൽ കൊടുത്തുകൊണ്ട് റീച്ച് കിട്ടി ജീവിച്ചു പോകുന്ന ആൾക്കാർ തന്നെ ബഹുഭൂരിപക്ഷവും. യാതൊരു സംശയമില്ല. യാസിൻ എന്താണ് അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അത് താലിബാനെ കുറിച്ച് സംസാരിക്കുന്നു, മറ്റ് മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ കുറിച്ച് സംസാരിക്കുന്നു. അതൊക്കെ എന്താണ് ചെയ്യുന്നത്? ആ ചാനലിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ. അതേ പരിപാടി തന്നെ യാസീനെ വിറ്റുകൊണ്ട് ഇപ്പുറത്ത് ചില റീച്ച് ഉണ്ടാക്കുന്നൊന്ന് കൂട്ടിയാൽ മതി. യാസീനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല. ഇന്ത്യയിൽ യാസീൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കടന്നു വരുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്, നിജസ്ഥിതി ബോധ്യപ്പെടേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതാണ് സർക്കാർ ചെയ്യുന്നത്, അതിന് വഴങ്ങിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് അവരുടെ റീച്ചും കാര്യങ്ങളുമാണ്, അത് അതിൻ്റെ വഴിക്ക് പൊക്കോളും. പിന്നെ നമ്മൾ താലിബാനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു ഭീകര സംഘടനയെന്ന് താലിബാന്റെ പുറത്ത്, അതായത് അഫ്ഗാനിസ്ഥാന്റെ പുറത്ത് പലരും പറയുന്നുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനം മോശമാണ് എന്ന് പുറത്തു പറയാൻ അല്ലെങ്കിൽ പുറത്തറിയാൻ അവരൊരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തെ കൂടുതൽ സ്നേഹിക്കുന്നത്. ഒരു ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ ഓ ഒരു പ്രശ്നമില്ല, വിട്ടോ എന്ന് പറയുന്ന അതുകൊണ്ടാണ്. ഇപ്പോൾ യാസിൻ തന്നെ പറഞ്ഞു, ആ പാസ്പോർട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ 4 ഫോട്ടോ വേണമെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ആ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ചെന്ന് സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ എന്ന ഒരു വികാരത്തെ അവർ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയത്തിൽ ആ ഒരു വികാരമില്ല. അവിടെ ഭരണകർത്താക്കൾ തമ്മിലുള്ള അടിയാണ്. അവിടെ യാസിൻ കണ്ടത് ഇന്ത്യയോടുള്ള അവരുടെ ഒരു ആഭിമുഖ്യമാണ്. അഫ്ഗാനിസ്ഥാനിലുള്ള സാധാരണ ജനങ്ങളോട് ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞത്. പിന്നെ താലിബാനെ ഒന്നുകൂടി അവരുടെ ആവശ്യമാണ് ഈ ലോകത്ത് മുഴുവൻ അവർ പ്രശ്നക്കാരല്ല എന്ന് സ്ഥാപിക്കൽ, അത് അവരുടെ ആവശ്യമാണ്. കാര്യം താലിബാന് ലോകരാജ്യങ്ങളുടെ സഹായം ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ. കാരണം ഇന്ത്യ എന്നത് ഇന്ന് ലോകത്തെ നമ്പർ 1 ശക്തിയായി വളർന്നു വരുന്ന ഒരു രാജ്യമാണ്. ഏകദേശം അതിൻ്റെ പടിവാതുക്കൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അവർ സ്നേഹിക്കും, ഇന്ത്യക്കാരെ അവിടെ സ്നേഹിക്കും. സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്ന് പോകുന്ന യൂട്യൂബേഴ്സ് ഇന്ന് താലിബാന് യാസിൻ പറഞ്ഞതുപോലെ ലോകത്തെ വിവരമറിയിക്കാൻ പറ്റുന്ന ഏക മീഡിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോകുന്ന വ്ളോഗേഴ്സാണ്. അപ്പോൾ ഈ വ്ളോഗേഴ്സിനോടുള്ള പെരുമാറ്റം കാരണം ഇന്ത്യയിൽ ഇത്രയധികം യാസിൻ ചെയ്തതുപോലെ വീഡിയോകൾ ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ വന്നാൽ താലിബാനോടുള്ള സമീപനത്തിൽ അയവ് വരികയും ഒരുപക്ഷെ അവരോട് സംസാരിച്ചുകൊണ്ട് ഒരു ഭരണകൂടമായിട്ട് അവർ അംഗീകരിച്ചുകൊണ്ട് പരസ്പരം സഹകരിച്ച് ജീവിക്കാമെന്ന് ഒരുപക്ഷെ അവർ കരുതുന്നുണ്ടാകും. അതവരുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകതയാണത്. ആ പ്രത്യേകതയെ അവർ അംഗീകരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നേരത്തെ അങ്ങനെയല്ല, നേരത്തെ അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. ഇന്ന് വളരെ ശക്തനായ ഒരു ഭരണാധികാരിയുണ്ട്, അതുപോലെ രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന രാജ്യത്തിന് തന്നെ ഒരു സ്ഥാനം ലോകരാജ്യങ്ങളിടയിൽ ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമുണ്ട്. അതിൻ്റെ ഗുണമാണ് നവി താലിബാന്റെ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളിൽ നിന്ന് കണ്ടാൽ മതി. രണ്ടു തരം ജീവിതമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്, രാഷ്ട്രീയമായാലും മതപരമായാലും ഒക്കെ. അവനവൻ്റെ മതമാണ് വലുത്, മറ്റുള്ളവരുടെ മതം ഒക്കെ മോശമാണ് എന്ന് ഓരോ മതസ്ഥരും വിശ്വസിക്കുന്നത് പോലെ അവനവൻ്റെ രാഷ്ട്രീയമാണ് വലുത്, മറ്റുള്ളവൻ്റെ രാഷ്ട്രീയമാണ് മോശം എന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ചിന്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ അവനവൻ്റെ രാജ്യമാണ് നല്ലത്, മറ്റുള്ളവരുടെ രാജ്യമെന്ന് ചിന്തിക്കുന്നത് അതിന് സമാനമായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇവിടെ ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യാസീൻ എന്നത് ഒരു സഞ്ചാരിയാണ്. ആ സഞ്ചാരി അവിടെ ചെല്ലുമ്പോൾ താലിബാൻ എന്ന് പറയുന്നത് അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഭരണകൂടമാണ്, അവിടുത്തെ ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനവുമായി സഹകരിച്ച് സ്നേഹിച്ച്
അവരുമായി ചേർന്നല്ലാതെ സഞ്ചരിക്കാൻ കഴിയില്ല. അത് യാസീനെ എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം. കുറച്ചൊക്കെ അത്തരത്തിൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ആ മനസ്സിലാക്കുന്നവരിൽ നല്ലൊരു ഭാഗം തന്നെയാണ് യാസീനെതിരെയും വീഡിയോ ചെയ്യുന്നത്. ആ മനസ്സിലാക്കുന്നവരിൽ നല്ലൊരു ഭാഗം തന്നെയാണ് യാസീന് വേണ്ടിയിട്ടും വീഡിയോ ചെയ്യുന്നത്. ആ മനസ്സിലാക്കുന്നതിൽ ഒരു ഭാഗം തന്നെയാണ് യാസീനെ വിറ്റ് റീച്ച് ഉണ്ടാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ചാനലുകളിലും യാസീനെ കുറിച്ച് വാർത്ത വരുന്നത്. അല്ലെങ്കിൽ വയനാട്ടുകാരനായിട്ടുള്ള യാസീനെ ഇവിടെ മലപ്പുറംകാരനാക്കേണ്ട ആവശ്യമില്ലല്ലോ. പാലക്കാട് ഒരു ആനയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ അത് മലപ്പുറമായത് യാസീൻ മറന്നു പോകണ്ട. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ സംസാരത്തിന്റെ ആ നിലനിൽപ്പിന്റെ അപ്പോഴത്തെ ഒരു വർത്തമാനമായിട്ട് മാത്രം കൂട്ടിയാൽ മതി. അതിലപ്പുറത്തൊന്നും വൈരാഗ്യമൊന്നുമില്ല. ഇവിടെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം അങ്ങനെ ഒരു വൈരാഗ്യം മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ഇപ്പൊ യാസീന്റെ വീഡിയോയിൽ മാഹിന്റെ ഒരു വോയിസ് കേട്ടു, ഒരു മുസ്ലിം പേരാണ് എന്നുള്ളത്. മുസ്ലിം എന്നല്ല, നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുള്ള ഹിന്ദുക്കൾ പോയിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യാനികൾ പോയിട്ടുണ്ടെങ്കിൽ, അവർ ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചർച്ചയായി കഴിഞ്ഞാൽ തിരിച്ചുവിടെ വരുമ്പോൾ അവരുടെ പേരിൽ അന്വേഷണം ഉണ്ടാവും. അവരുടെ പാസ്പോർട്ടിൽ സീൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്വേഷണം ഉണ്ടാവും. അവിടെ മുസ്ലിം പേര് കാരണമാണോ മറ്റു പേരിന് കാരണമാണോ ഒന്നൊന്നും ഒരു വിഷയമേ അല്ല. അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് മുസ്ലിം എന്ന് പറഞ്ഞാലും ഹിന്ദു എന്ന് പറഞ്ഞാലും അതുണ്ട്. അത് ആ ഏരിയ ബേസ്ഡ് മാത്രമാണ്. ആ ഏരിയയിലുള്ള ഒരു വികാരമാണത്. നേരത്തെ പശുവിന്റെ കാര്യം പറഞ്ഞതുപോലെ ആ പശു എന്ന് പറഞ്ഞ ഒരു ദിവ്യ മൃഗമാണെന്നോ അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കേണ്ട ഒരു വസ്തുതയാണെന്നും അറിയുന്ന ആ ഭാഗത്തെ ഹിന്ദുക്കൾ മാത്രമല്ല, അവിടെ മറ്റു മതസ്ഥരും ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരു മതസ്ഥൻ ഒരു കൊല്ലുന്ന സമയത്ത് ഇന്ന് കൊല്ലാനോ ബുദ്ധിമുട്ടിക്കാനോ ചെയ്യണമെങ്കിൽ അവനെ തച്ചു കൊല്ലാൻ വേണ്ടി അവിടെ ഉള്ള എല്ലാ മതസ്ഥരും ഉണ്ടാവും. പക്ഷെ പുറത്തറിയുന്നത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. ആ മുതലെടുപ്പിന്റെ ആ കാലത്ത് നിന്നുകൊണ്ടാണ് മാഹിൻ പറയുന്നത് ഞാനൊരു മുസ്ലിം പേരുകാരനായതുകൊണ്ടാണ് എൻ്റെ വീട്ടിലൊക്കെ റെയ്ഡ് നടന്നത് എന്ന്. അതുതന്നെ യാസീനും വിശ്വസിക്കുന്നു. അത് ശരിയല്ല. കേരളത്തിലുള്ള വലിയൊരു ഭാഗം മുസ്ലിങ്ങളും വിശ്വസിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മുസ്ലിം പ്രവർത്തിക്കുന്ന പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ഏതാന്ന് വെച്ചാൽ അത് ബി ജെ പി ആണ് എന്ന് പറയാൻ കാരണം. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളല്ല, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഒന്നുമല്ല. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ബാക്കിയുള്ള സംസാരമൊക്കെ വെറും രാഷ്ട്രീയം മാത്രമാണ്. അതിൽ വസ്തുതാപരമായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രാദേശികമായിട്ടും അല്ലാതെയും ഉണ്ടാകുന്ന കാര്യങ്ങളെ ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളാക്കി മാറ്റി. നേരത്തെ നമ്മുടെ കണ്ണൂരിന്റെ കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചതുപോലെയാണ്. കണ്ണൂരിൽ ഇടയ്ക്ക് അടി നടക്കുന്നു, ആരെങ്കിലും ഒരാൾ മരിക്കുന്നു, എന്നിട്ട് കേരളം മുഴുവൻ സഖാക്കളെ അതുകൊണ്ട് പൊങ്കാലയിടുന്നു. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ ഒരു റീച്ചിന്റെയും അല്ലെങ്കിൽ വാർത്തകളുടെ പൊലിപ്പിന്റെയും ഒക്കെ കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ വിവാദം ഒരു യൂട്യൂബിന്റെ വീഡിയോന്റെ തമ്പനയിലായിട്ട് മാത്രം കൂട്ടിയാൽ മതി. അതല്ലാതെ യാസീനെ തീവ്രവാദിയാണെന്നോ ഏതെങ്കിലും ചാനലുകൾ യാസീനെ തീവ്രവാദിയാക്കുമെന്നോ കരുതേണ്ടതില്ല. അതൊക്കെ അടുത്ത വാർത്ത കിട്ടുമ്പോൾ മറഞ്ഞു പോകുന്ന കേസുകളാണ്. ഏതെങ്കിലുമൊക്കെ സംഗതികൾ മറക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മറ്റു പലതും പൊന്തി വരും. അങ്ങനെയൊക്കെ ഉള്ളൂ ഇവിടെയുള്ള കാര്യങ്ങൾ. എൻ്റെ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. യാസീൻ എന്ന വ്യക്തിയെ തെരഞ്ഞുപിടിച്ച് ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ആക്രമിച്ചിട്ടില്ല എന്നുള്ളത്. എല്ലാവരെയും ഒരുപോലെ പരീക്ഷിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ചില പ്രത്യേക പേരുകാർ മാത്രം അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർ അറിയുന്നു എന്നേ ഉള്ളൂ. അതിൽ അസംഭവമായിട്ട് ഒരു കാര്യങ്ങളൊന്നുമില്ല, എല്ലാം സംഭവ്യം തന്നെയാണ്. കുറ്റങ്ങളും കുറവുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ വ്യക്തികളിലും ഉണ്ട്. അത് രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ജനങ്ങളോട് ഇടപെട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ അവനവൻ പരിശ്രമിച്ചാൽ തന്നെ തീരാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ യാസീൻ വ്ളോഗ്സ് ധൈര്യമായി വ്ളോഗുമായിട്ട് തുടർന്ന് പോവുക. അന്വേഷണം ഉണ്ടാവും. നാട്ടിൽ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. അതിന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് രേഖാമൂലം സെറ്റാക്കിയാൽ മതി. പിന്നെ നേരത്തെ യാസീന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ടുള്ളതാണ്. ഇനി യാസീൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ചോദിച്ചതിനേക്കാൾ കൂടുതൽ കടുത്ത ചോദ്യങ്ങൾ കടുപ്പത്തിൽ യാസീന് നേരിടും. എന്തിന് അഫ്ഗാനിസ്ഥാനിൽ പോയി എന്ന് കൃത്യമായ മറുപടി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അവിടുന്ന് തന്നെ പണി കിട്ടുന്നൊരവസ്ഥയും വരും. അത് മാഹീന് ആ കിട്ടിയ കഥ മാഹീനോട് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇന്ത്യയല്ല ആ കാര്യത്തിൽ പ്രശ്നക്കാരെന്ന് മനസ്സിലായില്ലേ? എല്ലാ രാജ്യത്തിനും അവരുടെ സുരക്ഷിതത്വം, ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പ്രധാനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകുന്ന വ്യക്തികൾ അവിടെ എന്തിനു പോകുന്നു, എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം അതത് രാജ്യത്തിനുണ്ട്. നമ്മുടെ രാജ്യം പഴയതുപോലെ ഏറ്റവും ശക്തമായതുകൊണ്ട് തന്നെ ആ ഒരു പവർ നിലനിർത്താൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമുള്ളതുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ്.
ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള വാർത്തകളും മറ്റ് ആൾക്കാർ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോകളും അതൊക്കെ അവരുടേതായ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായി മാത്രം കണ്ടാൽ മതി, അതിലപ്പുറത്തേക്ക് വേറൊന്നും കാണേണ്ടതില്ല. അപ്പോൾ ലോകരാജ്യങ്ങളിലേക്ക് നടന്നെടുക്കുന്ന യാസീന് എൻ്റെ എല്ലാ ഭാവങ്ങളും.